ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോട്ടൽ ഫോർ യു. നമ്മുടെ കേരളത്തിലെ ഇന്ന് വൈദ്യുതിയുടെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചു വരികയാണ്. എന്നാൽ ഉപയോഗിക്കുന്നതിനനുസരിച്ചുള്ള കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യം ഇന്ന് നമ്മുടെ കേരളത്തിലില്ല. ഇതിന് പരിഹാരമായി സോളാർ പ്ലാന്റുകൾ വ്യാപകമായി സ്ഥാപിക്കുക എന്നൊരു പദ്ധതിയുമായിട്ട് സംസ്ഥാനത്തെ വൈദ്യുതി വകുപ്പ് മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെയും അതുപോലെ കെട്ടിടങ്ങളുടെയും ഒക്കെ ടെറസുകൾ നമ്മൾ ഇവർക്ക് നൽകാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൗജന്യമായി വൈദ്യുതി വകുപ്പ് സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചു തരികയും ഇതിൽ നിന്ന് തന്നെ സൗജന്യമായി നമുക്ക് വൈദ്യുതി ലഭിക്കുകയും ചെയ്യും. ആഗോളതാപനം കുറച്ച് ഊർജ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഒരു ഭാഗമായി സംസ്ഥാന വൈദ്യുതി വകുപ്പ് നടപ്പാക്കുന്ന സൗര പദ്ധതിയിലാണ് നമുക്ക് ഈ ഓഫർ ലഭിക്കുന്നത്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇതിനെക്കുറിച്ചാണ്. എന്താണ് ഈ സൗര പ്ലാൻ? എങ്ങനെ നമുക്ക് ഇതിൽ നിന്നും സൗജന്യമായി നമുക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വൈദ്യുതി വകുപ്പിൻ്റെ ഈ ഒരു ഓഫർ നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ, നമ്മൾ താല്പര്യപ്പെടുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2019 ജനുവരി 31 മുമ്പ് നിങ്ങളുടെ പേര്, അതുപോലെ അഡ്രസ്സ്, കൺസ്യൂമർ നമ്പർ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് KSEB ഓഫീസിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ രജിസ്റ്റർ ചെയ്യണം. വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ അക്ഷയയിലോ എവിടെയെങ്കിലും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ആ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ വീഡിയോ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. വളരെ ഉപകാരപ്രദമായ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. ഇനി വളരെ കുറഞ്ഞ ദിവസം മാത്രമേ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുള്ളൂ. സൗര പദ്ധതിയുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന നിലയിൽ 1000 MW വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ്. KSEBയുടെ മേൽനോട്ടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ടെറസുകളിലോ നമുക്ക് നേരിട്ടോ തന്നെ ഈ പദ്ധതി നടപ്പാക്കുകയും അതിൽ നിന്ന് വരുമാനം നേടുകയും ചെയ്യാം. നമ്മുടെ വീടിൻ്റെ ടെറസിൽ പൂർണ്ണമായും KSEBയുടെ ചെലവിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കും. അതിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതിയിൽ 10% വൈദ്യുതിയോ അല്ലെങ്കിൽ അതിന് തുല്യമായ പണമോ നമുക്ക് ലഭ്യമാകും. ഇതിനുവേണ്ടി നമ്മൾ KSEBയുമായി 25 വർഷത്തെ ഉടമ്പടികൾ ഒപ്പുവെക്കണം. പണം നമ്മൾ തന്നെ മുടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പൂർണ്ണമായും നമുക്ക് എടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് KSEBയ്ക്ക് വിൽപ്പന നടത്തുകയോ ചെയ്യാം. ഇന്നത്തെ നിരക്കിൽ 5.5 വർഷം കൊണ്ട് മുടക്ക് മുതൽ തിരികെ ലഭിക്കുമെന്നതാണ് കണക്കുകൾ പറയുന്നത്. 1 kW ശേഷിയുള്ള സോളാർ സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ 50,000 മുതൽ 60,000 രൂപ വരെയാണ് ചെലവ് വരുന്നത്. 10 kW വരെ ശേഷിയുള്ളത് സ്ഥാപിക്കുമ്പോൾ 1 kW 60 രൂപ പ്രകാരവും 10 kW+ ശേഷിയുള്ളത് സ്ഥാപിക്കുമ്പോൾ 1 kW 50,000 രൂപ പ്രകാരവുമാണെന്നാണ് കണക്കാക്കുന്നത്. ഇതിൽ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്നതിനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സബ്സിഡികൾ നമുക്ക് നേരിട്ട് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരു ചെറിയ വീടിന് ശരാശരി 2 kW അതുപോലെ വലിയ വീടിന് 5 kW വൈദ്യുതി ഡെയിലി ആവശ്യമായി വരുന്നു എന്നുള്ളതാണ് കണക്ക്. നമുക്ക് രാവിലെ 9:30 മുതൽ 4:30 വരെ ആയിരിക്കും കറണ്ട് സോളാർ പാനലുകളിൽ നിന്നും ലഭ്യമാകുന്നത്. അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ബോർഡിൽ നിന്ന് തന്നെ നേരിട്ട് കറണ്ട് ലഭിക്കുന്നതായിരിക്കും. സൗര പദ്ധതി KSEBയുടെ മേൽനോട്ടത്തിലുള്ള പദ്ധതി ആയതുകൊണ്ടാണ് 9:30 മുതൽ 4:30 വരെ നമുക്ക് സൗരോർജ വൈദ്യുതി ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. കാരണം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മുഴുവൻ നേരിട്ട് പവർ ഗ്രിഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടൈമിൽ മാത്രമേ കറണ്ട് ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും ഉപകാരപ്രദമായ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലും ഷെയർ ചെയ്തെത്തിക്കണം. അതുപോലെ ഇതുപോലെ നല്ല നല്ല അറിവുകൾ ലഭിക്കുന്നതിനായി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.